നമസ്കാരം ധനുമാസത്തിലെ അമാവാസിയാണ് വരുന്നത് ധനുമാസത്തിലെ അമാവാസിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അവർക്ക് പല വിധത്തിലുള്ള അപകട സാധ്യതകൾ വന്ന് ചേരുന്ന സമയം എന്ന് തീർത്തു പറയുവാൻ സാധിക്കും അതിനാൽ ഈ നക്ഷത്രക്കാർ രാത്രി പുറത്തു പോകുന്നുണ്ട് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അമാവാസ്യ തിഥിയെക്കുറിച്ചാകുന്നു തിഥി ആരംഭിക്കുന്നത് ഇന്ന് രാത്രി മുതലാണ് അതായത് ഇന്ന് രാത്രി എട്ട് പതിനൊന്ന് മുതലാണ് ആരംഭിക്കുന്നത് നാളെ അതായത് ജനുവരി പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ച് ഇരുപത്തിയേഴിന് തിഥി അവസാനിക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ഏവരും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇന്ന് രാത്രിയാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നാളത്തെ രാത്രിയേക്കാൾ ഇന്ന് രാത്രിയാണ് അപകട സാധ്യത ഏറ്റവും കൂടുതൽ അതിനാൽ ഇന്ന് പുറത്തു പോകുന്ന ഏവരും ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കയ്യിൽ കരുതിക്കൊണ്ട് പുറത്തു പോകുന്നതാണ് ഏറ്റവും ശുഭകരം നാളെ അത്ര ബാധിക്കില്ല എങ്കിൽ പോലും നാളെയും ശ്രദ്ധിക്കണം എന്നാൽ ഇന്ന് രാത്രിയാണ് ഏറ്റവും അപകട സാധ്യത നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ഇന്നേ ദിവസം രാത്രി പുറത്തു പോകുന്ന ഏവരും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതേപോലെ തന്നെ നാളെയും എന്നാൽ ഇന്ന് പുറത്തു പോകുന്നവരും നാളെ പുറത്തു പോകുന്നവരും കയ്യിൽ കരുതേണ്ട വിശേഷപ്പെട്ട കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ വിളക്കിന് മുൻപിലായി ഒരു രൂപ നാണയം വയ്ക്കുക ആ ഒരു രൂപ നാണയത്തിൽ കുങ്കുമവും മഞ്ഞൾ തിലകവും ചേർത്തുക ഇനി കുങ്കുമം മാത്രമേ ഉള്ളൂ എങ്കിൽ കുങ്കുമം മാത്രം ചേർത്തുക വിളക്ക് തെളിയിച്ച് ഇത്തരത്തിൽ സമർപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുക അതിനുശേഷം ഒരു കടലാസ് എടുത്ത് ആ നാണയവും ആ പൂക്കളും അതിൽ വെച്ച് പൊതിയുക ശേഷം നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഇടാവുന്നതാണ് വിളക്കണച്ചതിന് ശേഷമാണ് എടുക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ വസ്തുവാണ് ഏവരും കയ്യിൽ കരുതേണ്ടത് ഇനി ഓരോ നക്ഷത്രക്കാരും അതായത് അപകട സാധ്യത കൂടിയ നക്ഷത്രക്കാർ കയ്യിൽ ഇതോടൊപ്പം കരുതേണ്ട വസ്തുവിനെ കൂടി മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രക്കാരാകുന്നു ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നാളെ നിങ്ങൾ തീർച്ചയായും പുറത്തു പോകുമ്പോൾ അതായത് ഇന്ന് രാത്രി നാളെ രാത്രി പുറത്തു പോകുമ്പോൾ കയ്യിൽ തീർച്ചയായും അല്പം മഞ്ഞൾ പൊതിഞ്ഞെടുത്ത് സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞളാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കാരണം നിങ്ങൾക്ക് അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് പറയാം വാഹനാപകടത്തിനും മറ്റ് കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു കലഹങ്ങൾ അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന സമയമാണ് ഇത് അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാർ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് അമാവാസി ദിവസം പുറത്തു പോകുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാകുന്നു അത്ര അനിവാര്യമാണ് എങ്കിൽ മാത്രം ഇന്നും നാളെയും രാത്രി പുറത്തേക്കിറങ്ങുക അതിന് സ അതിന് സാധിക്കുന്നില്ല എങ്കിൽ അതായത് അത്രയും അത്യാവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും അല്പം ഇരുമ്പ് അതായത് ഒരു കഷ്ണം ഇരുമ്പെങ്കിലും കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ അപകട കുറയും വാക്കു തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രക്കാർ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നും നാളെയും അപകട സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയം വാഹനാപകടത്തിനും ജലം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെയധികം അപകട സാധ്യത കൂടുതലാകുന്നു ധനനഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നും നാളെയും രാത്രി പുറത്തിറങ്ങുന്ന അവസരത്തിൽ ഒരു കടലാസിൽ അല്പം സിന്ദൂരം അത് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്നതാണ് എങ്കിൽ ഇരട്ടി ഫലം എന്നാൽ അതിന് അത്തരത്തിലില്ല എങ്കിൽ അല്പം കുങ്കുമം പൊതിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കുക പേഴ്സിലിടുകയോ പോക്കറ്റിൽ സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ അപകട സാധ്യത ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുന്നതാണ് അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുട്ടാതി നക്ഷത്രമാകുന്നു പൂരുട്ടാതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം പുറത്തേക്ക് പോകുമ്പോൾ മഞ്ഞൾ കരുതുന്നത് കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇത്തരത്തിൽ കരുതുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട അപകടങ്ങൾ വാക്ക് തർക്കങ്ങൾ ധനനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചോതി നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് രാത്രിയും നാളെ രാത്രിയും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാകുന്നു വാഹനാപകടത്തിന് ധനഷ്ടത്തിന് വാക്കു തർക്കത്തിന് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു അതിനാൽ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കാത്ത അവസ്ഥയും നിങ്ങൾക്ക് വന്നു ചേരും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് രാത്രിയാണ് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ അത് മാറ്റിവയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം നിങ്ങൾക്ക് പല രീതിയിലുള്ള അപകടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ തന്നെ പുറത്തേക്കിറങ്ങുമ്പോൾ അല്പം കുങ്കുമം പൊതിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അമ്പലത്തിൽ പൂജിച്ചതാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷം അത്തരത്തിലുള്ള കുങ്കുമം ഇല്ല എങ്കിൽ വീടുകളിലുള്ള കുങ്കുമം തന്നെ നിങ്ങൾ തീർച്ചയായും അല്പം പൊതിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കുക അപകട സാധ്യതകൾ ഒഴിയുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് അപകട സാധ്യത വർധിച്ചിരിക്കുന്ന സമയമാകുന്നു പ്രധാനമായും നിങ്ങൾക്ക് വാഹനാപകടത്തിനും ജലം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ധനനഷ്ടം മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ അല്പം കുങ്കുമം കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാകുന്നു പൊതിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ചെയ്യുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ഇത്തരത്തിൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇന്ന് രാത്രിയും നാളെ രാത്രിയും എന്ന് പറയാം എന്നാൽ ഇന്ന് മുതൽ നാളെ രാത്രി തീരും വരെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക അപകട സാധ്യത വളരെ കൂടുതലാകുന്നു പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിലാണ് അപകട സാധ്യത വർദ്ധിക്കുന്നത് എങ്കിലും പകൽ സമയങ്ങളിലും നിങ്ങൾ കരുതൽ എടുക്കേണ്ടതാകുന്നു അതിനാൽ നാളെ ഏത് കാര്യവും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടം മാനഹാനി അപകട സാധ്യതകൾ എന്നിവ വന്ന് ചേരുന്നതാകുന്നു ആശുപത്രിവാസത്തിന് പോലും സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഒരു കാര്യത്തിലും അമിതമായ ആവേശം കാണിക്കുവാൻ പാടുള്ളതല്ല ഈ സമയം ഏത് കാര്യം ചെയ്യുമ്പോഴും പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതും വരാഹി ദേവിയെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കയ്യിൽ ഇരുമ്പ് കരുതുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും ഉപേക്ഷ വിചാരിക്കാതെ ഈ കാര്യം ചെയ്യുക അത് നിങ്ങൾക്ക് അപകടങ്ങൾ വരുന്നത് ഒരു പരിധിവരെ ചെറുക്കുവാൻ സഹായകരമായി തീരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർക്കുക ധനനഷ്ടം മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അനാവശ്യമായ തർക്കങ്ങൾക്കും കാരണമാകാം അതിനാൽ തന്നെ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് രാത്രി ഇന്ന് രാത്രി മുതൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക പ്രത്യേകിച്ചും രാത്രി പുറത്ത് പോകുന്നവരാണ് എങ്കിൽ വളരെയധികം കരുതൽ എടുക്കേണ്ടതാകുന്നു നാളത്തെ പകലും അല്പം ശ്രദ്ധ പുലർത്തുക രാത്രി തീരും വരെ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കയ്യിൽ മഞ്ഞൾ കരുതുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ഒരു പരിധി വരെ ഇത്തരം അപകടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു